ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഞണ്ട് ബിരിയാണിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള അരിഞ്ഞു വെച്ചത്, 2 തക്കാളി, 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാതെ, കുറച്ച് വലിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 1.5 തക്കാളി എടുത്തത്. പിന്നെ 5 പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. 1/2 ലെമൺ ജ്യൂസ് ആണ് വേണ്ടത്. പിന്നെ സ്പൈസസ്, പിന്നെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഹെർബ്സ് ആൻഡ് ലീവ്സ്. വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഏലക്കായ പട്ടയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചത്. ഒരു 1/2 വേവിൽ അരി ഇട്ടിട്ട് ഇതിൽ നിന്ന് വാർത്തെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറത ആയിട്ടുണ്ട്. നമുക്കിത് വാർത്ത് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് ഇട്ടിട്ടുണ്ട്. മുളക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളിട്ടിടാൻ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് വഴങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഇതിലൊട്ടും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും തക്കാളിന്ന് ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളി തക്കാളി ഒന്ന് വാടിയിട്ട് അതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞണ്ടായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത്. കടയിൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഞാനൊരു 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയും പൊതിനെയും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ലെമൺ ഓഫ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഞണ്ടും മസാലയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞണ്ടും നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. കുറച്ചധികം സമയം വേവിക്കണം ഞണ്ടാണ്. അപ്പോൾ നമുക്ക് ഞണ്ടിത കുറേ സമയം വെച്ച് ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് അരി ഇട്ട് കൊടുക്കാം. രണ്ട് ട്രിപ്പായിട്ടാണ് അരി ഇടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് 1/2 kg നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും പൊതിനെയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ട്രിപ്പും ചെയ്തെടുക്കാം. ചോറിട്ടതിന് ശേഷം നെയ്യും ബിരിയാണി മസാലയും മല്ലിയും പൊതിനെയും ഇട്ടിട്ടുണ്ട്.
രണ്ട് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അരിയും എല്ലാം ചേർത്തിട്ടുണ്ട്, മസാലയൊക്കെ ചേർത്ത് ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ഇടാൻ വെക്കാം. വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് വേറെ ഒട്ടും പുറത്ത് പോകാത്ത രീതിയിലാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവാള, ഹാഫ് സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പുമാണിത്. ഇത് നമുക്കൊന്ന് നെയ്യിൽ വറുത്ത് പോയി ബിരിയാണിയുടെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റ് ബിരിയാണികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ടേസ്റ്റ് തന്നെയാണ് ഞണ്ട് ബിരിയാണിക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.